हरे रामा राम राम हरे हरे, हरे कृष्णा 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 हरे हरे, हरे रामा राम राम हरे हरे, हरे कृष्णा 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 हरे हरे, हरे कृष्णा सर्वं कृष्ण अर्पणमस्तु। ഉദാരപ്പന്റെ വൃന്ദാവനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭഗവാൻ ഭക്തവത്സലനാണ്. ഭഗവാൻ ഭക്തർക്ക് വേണ്ടി എന്തും ചെയ്യും. ഭക്തര് ആത്മാർത്ഥതയോടു കൂടിയാണ് ഭഗവാനെ സമർപ്പിക്കുന്നതെങ്കിൽ ഭഗവാന് എല്ലാം നല്ല സ്നേഹത്തോടുകൂടി ഭക്തിയോടുകൂടി ആണ് ഭഗവാനെ സമർപ്പിക്കുന്നതെങ്കിൽ അത് എന്തോ ആയിക്കോട്ടെ, എന്ത് സാധനം ആയിക്കോട്ടെ, ഭഗവാൻ അത് സന്തോഷത്തോടുകൂടി, ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള സാധനം അതായിരിക്കും. നമ്മളെ സ്നേഹത്തോടു കൊടുക്കുന്ന എന്ത് സാധനവും ഭഗവാന് പ്രിയപ്പെട്ടതായിരിക്കും. പക്ഷേ നമ്മൾ വളരെ ആത്മാർത്ഥതയോടുകൂടിയും ഭഗവാനോട് ഭക്തിയോടുകൂടിയും വേണം നമ്മൾ കൊടുക്കാൻ. അതാണ് നമുക്ക് ഭഗവാനോട് വേണ്ടത്. അങ്ങനെ എന്ത് കൊടുത്താലും ഭഗവാൻ സന്തോഷത്തോടുകൂടി സ്വീകരിക്കും. വിദുരരുടെ പത്നി ഭഗവാനെ പഴത്തൊല്ലി കഴിപ്പിച്ച കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭഗവാൻ പറഞ്ഞത് ഈ ലോകത്ത് പഴത്തൊലിക്കാണ് ഏറ്റവും കൂടുതൽ സ്വാദ് എന്ന് ഞാനീ പറഞ്ഞു എന്നാണ് ഭഗവാൻ പറയുന്നത്. ആ പഴത്തൊലിക്കല്ല, ആ വിദുരരുടെ പത്നി കൊടുക്കുന്ന ഭഗവാന് കൊടുക്കുന്ന ആ സ്നേഹമാണ് ഭഗവാന് ഏറ്റവും സ്വാദായിട്ട് തോന്നിയത്. അപ്പോൾ അത്രയും എന്ത് നമ്മൾ സ്നേഹത്തോടുകൂടി സമർപ്പിച്ചാലും ഭഗവാൻ അതൊരു എന്നെ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അത് ഭഗവാൻ സ്വീകരിക്കും. ഒരാൾ ഭഗവാൻ ഒരു ഇലയും ഒരാളൊരു സ്വർണവും ഭഗവാന് കൊടുത്ത ആ ഇല കൊടുക്കുന്ന ആൾക്ക് ഭഗവാനോട് കൂടുതൽ നിറയെ സ്നേഹവും ഭക്തിയോടുകൂടിയാണ് ഭഗവാനെ സമർപ്പിക്കുന്നതെങ്കിൽ ഭഗവാൻ ആ ഇലയാണ് സ്വീകരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ഭഗവാൻ എന്തും സമർപ്പിക്കേണ്ടത്. അങ്ങനെ ഭഗവാനെ എപ്പോഴും സദാ സ്മരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഭക്തി ഉണ്ടായിരുന്നു. ഒരു പൂവ് വിൽക്കുന്ന ഒരു അമ്മയുണ്ടായിരുന്നു. ആ അമ്മയുടെ കഥയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. പൂമാർക്കത്തിൽ പോയി പൂവൊക്കെ വാങ്ങി വിൽക്കുന്ന, വീട് വീടാന്തരങ്ങളോളം കയറി കഷ്ടപ്പെട്ട് തലയിൽ ചുമന്നിട്ട് ആ പൂക്കളൊക്കെ വിൽക്കുന്ന ഒരമ്മയുണ്ടായിരുന്നു. ആ ഭർത്താവിൻ്റെ മരണശേഷം ആ അച്ഛനും അമ്മയും രണ്ട് മക്കളും അടങ്ങുന്ന ആ കുടുംബത്തിൻ്റെ ആകെയുള്ളൊരു ജീവിതമാർഗം ഈ അമ്മയായിരുന്നു. ഈ അമ്മ പൂ വിൽറ്റിട്ടുള്ള ആ കാശ് കൊണ്ടാണ് ഈ കുടുംബം മുന്നോട്ട് പോകുന്നത്. ഈ അമ്മ പൂ വിൽക്കുന്നതിന് മുമ്പ് അവിടെയുള്ളൊരു ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും മുടങ്ങാതെ ഒരു മൂന്നാല് മുഴം പൂ ആ ശാന്തിക്കാരനെ ഏൽപ്പിച്ചിട്ടേ പോകുള്ളൂ ഭഗവാന് ചാർത്താനായിട്ട്. അത് കഴിഞ്ഞിട്ടാണ് എന്തുണ്ടായാലും അത് കഴിഞ്ഞിട്ടാണ് അമ്മ ആർക്കും പൂ വിൽക്കുള്ളൂ. അങ്ങനെ ഒരു ദിവസം ആ അമ്മയ്ക്ക് പൂ മാർക്കറ്റിൽ പോയി പൂ വാങ്ങാനും ശകലം വൈകി. അപ്പോൾ ആ അമ്പലത്തിൽ എത്തിയപ്പോഴത്തേക്കും പൂ കൊടുക്കാനായിട്ട് അമ്പലത്തിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്കും ഭഗവാന് പൂജയ്ക്കായി നട അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അമ്മ വിചാരിച്ചു ഇനി ഇവിടെ നിന്നാൽ വൈകി പോകും, സാധാരണ മേടിക്കുന്ന ആൾക്കാർ പോലും മേടിക്കില്ല, അപ്പോൾ ചിലപ്പോൾ അങ്ങനെ മേടിക്കാതിരുന്നാലോ, അപ്പോൾ ഞാൻ ഇവിടെ നിന്നിട്ട് വൈകിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ അമ്മ അവിടെ നിന്ന് പോവാണ്, ഭഗവാന് പൂ കൊടുക്കാതെ പോവാണ്. ഭഗവാന് കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള സങ്കടം ഉണ്ടെങ്കിലും ആൾക്കാർ മേടിച്ച് സാധാരണ മേടിക്കുന്ന ആൾക്കാർ വൈകിയ കാരണത്താൽ മേടിച്ചില്ലെങ്കിലോ എന്ന് ഓർത്തിട്ട് അമ്മ അവിടെ നിന്ന് പോവാണ്. പക്ഷേ അന്നത്തെ ദിവസം സാധാരണ സംഭവിക്കുന്നതിൻ്റെ വിപരീതമായിട്ടാണ് സംഭവിച്ചത്. ആരും ആ ഒരാൾ പോലും ആ അമ്മയുടെ എന്ന പൂക്കൾ മേടിച്ചില്ല, കാരണം പറയുന്നത് ഇന്ന് വൈകിപ്പോയി എന്നാണ്. അങ്ങനെ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് ആ അമ്മ. മകന് ഇന്ന് സ്കൂളിൽ ഫീസ് അടയ്ക്കണം, ഇന്നും കൂടി ഫീസ് അടച്ചില്ലെങ്കിൽ മകനെ സ്കൂളിൽ കയറ്റില്ല, അച്ഛന് മരുന്ന് മേടിക്കാനുണ്ട്, ഇങ്ങനെ ഓരോരോ ഇന്ന് പൂ ആരും മേടിച്ചില്ലെങ്കിൽ അന്നം മുട്ടും, വീട്ടിലാകെ പ്രശ്നമാവും എന്നൊക്കെ ഇങ്ങനെ ഓർത്ത് വളരെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. ആകെ ആശയക്കുഴപ്പത്തിലാവുകയാണ് ആ അമ്മ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരാൾ വന്നിട്ട് ആ അമ്മയെ സമീപിക്കുന്നത് പൂവ് മേടിക്കാനായിട്ട്. അപ്പോൾ ആ അമ്മ പറഞ്ഞ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ തരികയാണെങ്കിൽ മാത്രമാണ് ആ ആൾ പൂവ് മേടിക്കുള്ളൂ എന്നാണ് ആ ആൾ പറഞ്ഞത്. പക്ഷെ പൂവൊന്നും കേടായി പോകണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ആ അമ്മ അദ്ദേഹം പറഞ്ഞ ആ വിലയ്ക്ക് ആ പൂവ് മൊത്തം കൊടുക്കുകയാണ്.
അപ്പോഴേക്കും ആ ആള് നോക്കുമ്പോൾ ആള് പറയാണ്, ഇതെന്താണ് എന്ന് പറയായി. കുറച്ച് പൂക്കൾ മാത്രം, കുറച്ച് ഒരു മൂന്നാല് മുഴം പൂക്കൾ മാത്രം ഇവിടെ വാടാതെ ഇരിക്കുകയാണ്, ബാക്കിയെല്ലാം പതുക്കെ വാടി തുടങ്ങി. ആ മൂന്നാല് മുഴം പൂക്കൾ മാത്രം വാടാതെ ഇരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ആ അമ്മയ്ക്ക് മനസ്സിലായത് ഭഗവാന് കൊടുക്കാതെ പോയ പൂക്കളാണ്. അപ്പം ഇത് അത് തന്നെയാണ്, ഭഗവാന് കൊടുക്കാൻ വൈകിപ്പോയ ആ പൂക്കൾ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ആ ആളുടെ കയ്യിൽ നിന്ന് ആ പൂക്കൾ തിരിച്ച് മേടിക്കാൻ ഒരു മൂന്നാല് മുഴം തിരിച്ച് ചോദിക്കുകയാണ് അമ്മ. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇത് ഞാൻ മേടിച്ച പൂക്കളാണ്, ഇനി ഞാനിത് തിരിച്ച് തരില്ല, ഞാനിത് ആർക്കും തരില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾ. അങ്ങനെ തോറ്റ് ആ അമ്മ പിന്മാറുകയാണ്. അങ്ങനെ ആ അമ്മ സങ്കടപ്പെട്ടിട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ആ അമ്പലത്തിൻ്റെ വഴിയിൽ കൂടിയാണ് പോകുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് നടയടിച്ചിട്ട് ആ ശാന്തിക്കാരൻ പോകുന്നത് അമ്മ കണ്ടു. അപ്പോൾ ആ ശാന്തിക്കാരൻ പറഞ്ഞു, ഇന്ന് ഗംഭീരായി, ഇന്ന് ഒരു കൊട്ട നിറയെ പൂക്കൾ ഇവിടെ വച്ചിട്ടാണല്ലോ പോയത് എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ അതെങ്ങനെയെന്ന് ചോദിച്ചു. അപ്പോൾ നിങ്ങൾ കൊടുത്തു വിട്ട, നിങ്ങൾ പൂവ് ഇവിടെ തരണം എന്ന് പറഞ്ഞ് കൊടുത്തു വിട്ട ആള് ഇവിടെ ഒരു കൊട്ട നിറയെ വൈകുന്നേരത്തേക്കുള്ള കളഭച്ചാരത്തിന് ഉപയോഗിച്ചോന്ന് പറഞ്ഞിട്ട് ഇവിടെ വച്ചിട്ട് പോയതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ അമ്മയ്ക്ക് ആകെ അത്ഭുതത്തോടുകൂടി ആ അമ്മ ഓടി. അപ്പോൾ നോക്കുമ്പോൾ അതേ പൂക്കൾ തന്നെയാണ് ആ ആൾക്ക് കൊടുത്ത അതേ പൂക്കൾ തന്നെയാണ് അവിടെ കണ്ടത്. അപ്പോൾ ആകെ അത്ഭുതത്തോടുകൂടി അമ്മ നേരെ വീട്ടിലേക്ക് ഓടി ചെല്ലുകയാണ്. അങ്ങനെ അവിടെ ആകെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ഇന്ന് മകന് ഫീസ് അടച്ചില്ലെങ്കിൽ അവനെ പുറത്താക്കും, ആകെ അങ്ങനെ ഇന്ന് അച്ഛന് മരുന്ന് മേടിക്കാൻ സാധിച്ചില്ല, അങ്ങനൊന്നും സാധിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ സങ്കടപ്പെട്ടിരിക്കുകയാണ് അമ്മ. അപ്പോൾ മകൻ വരികയാണ്. അപ്പോൾ മകൻ വരുമ്പോൾ ഫീസ് അടച്ച റെസീപ്റ്റാണ് ആ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അമ്മേ, ഇന്ന് ആ അമ്മ പറഞ്ഞു കിട്ട ആ ചേട്ടൻ പൈസ കൊണ്ടുവന്ന് തന്നത് വളരെ നന്നായി, ഇല്ലെങ്കിൽ എന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയേനെ, എനിക്ക് പരീക്ഷയും എഴുതാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ട് ആ ഫീസാണ് കാണിക്കുന്നത്. മാത്രമല്ല ഇതാ മുത്തച്ഛനുള്ള മരുന്നുകൾ എന്ന് പറഞ്ഞിട്ട് ആ ആ മകൻ നീട്ടി കാണിക്കുകയാണ്. അപ്പോൾ ആകെ അതിശയപ്പെട്ട് നിൽക്കുകയാണ് ആ അമ്മ. അപ്പോൾ ആ ചിരിച്ചുകൊണ്ട് ആ മകൻ അങ്ങോട്ട് ഓടിപ്പോവുക. അപ്പോൾ അമ്മ ഈ പതുക്കെ ഈ രണ്ടിൻ്റെയും കൂടി കാശ് കൂട്ടി നോക്കിയപ്പോൾ ആദ്യം ആ ആൾക്ക് ഈ അമ്മ വിൽക്കാൻ കൊടുത്തപ്പോഴത്തേക്കും ഇതിലും കുറഞ്ഞ വിലയ്ക്ക് തന്നാലേ മേടിക്കുള്ളൂ എന്നല്ലേ പറഞ്ഞത്. ഇപ്പം ആ അമ്മ വിൽക്കാൻ ഉദ്ദേശിച്ച അതേ കാശ് തന്നെ. ഇതിനേക്കാൾ വലിയൊരു അത്ഭുതം എന്ന് പറഞ്ഞാൽ അതിൽ മൂന്ന് നാല് മുഴത്തിൻ്റെ പൂക്കളുടെ വില മാത്രം അതിൽ കൂട്ടിയിട്ടില്ല. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. അന്നത്തെ ദിവസം ആ അമ്മ കിടന്നുറങ്ങുമ്പോൾ ആ അമ്മയ്ക്ക് ഭഗവാൻ സ്വപ്ന ദർശനം നൽകുകയാണ്. പതിവുമായിട്ട് നൽകുന്ന ആ പൂക്കൾ മുടങ്ങിയപ്പോൾ എനിക്ക് വിഷമായി, എന്നും കൊണ്ടുവരാറുള്ള ആ പൂക്കൾ കാണാതായപ്പോൾ എനിക്ക് വിഷമായി, അത് കാരണമാണ് ഞാൻ അങ്ങോട്ട് വന്നത്. ഇനി ആ പതിവായിട്ട് കൊണ്ടുവരുന്ന ആ പൂക്കൾ മുടക്കരുത് കേട്ടോ, എനിക്ക് വിഷമാവും, അതെനിക്ക് എപ്പോഴും വേണം കേട്ടോ. അപ്പോൾ കണ്ണന് വേണ്ട കാര്യങ്ങൾ കിട്ടിയില്ലാത്തതുകൊണ്ട് ഉള്ളൊരു ചെറിയ കുസൃതിയാണെന്ന് കരുതിയാൽ മതി. മാത്രമല്ല ഇനി ഈ അമ്മയുടെ ഈ പൂക്കൾ, ഈ മൂന്നാല് മുഴം പൂക്കൾ ആദ്യ കളഭച്ചാർത്തായിട്ട് അറിയപ്പെടുന്നും കൂടി പറഞ്ഞിട്ട് പറയാണ്. അങ്ങനെ ആ അമ്മ പെട്ടെന്ന് എഴുന്നേക്കാണ് ആ സന്തോഷത്തോടു കൂടിയുള്ള എൻ്റെ കൃഷ്ണ എന്ന് പറഞ്ഞിട്ടുള്ള ആനന്ദ കണ്ണീര് പൊഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ അമ്മ. വളരെ ആ ഭഗവാനിലേക്കെല്ലാം സമർപ്പിക്കുകയാണ് അമ്മ. ഭഗവാൻ നമ്മൾക്ക് ഭഗവാൻ ഭഗവാന്റേതായിട്ടുള്ള രൂപത്തിൽ ഭഗവാന്റെ ആ ദർശനം തന്നെ നമുക്ക് നൽകില്ല. പക്ഷെ ഭഗവാൻ വരുമെന്നുള്ള ഉറച്ച വിശ്വാസം നമുക്കുണ്ടെങ്കിൽ, ഭഗവാൻ നേരിട്ട് വന്നില്ലെങ്കിലും ഭഗവാൻ ആരെങ്കിലുമൊക്കെ നമ്മളെ രക്ഷിക്കാനായിട്ട് വിടും. പക്ഷെ നമ്മൾ ഉറച്ച് വിശ്വസിക്കണം ഭഗവാൻ അവിടെ വന്നിരിക്കും ഉള്ള ആ ഉറച്ച വിശ്വാസം നമുക്കുണ്ടെങ്കിൽ പിന്നെ ഒരു സംശയമില്ല. ഭഗവാൻ ആരായിട്ടെങ്കിലും ഭഗവാൻ എങ്ങനെയെങ്കിലും നമ്മളെ രക്ഷിച്ചിരിക്കും, അതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ എല്ലാവരെയും ആ ഭഗവാൻ ആ ഉണ്ണിക്കണ്ണൻ നമ്മുടെ മനസ്സിൽ ഓടിക്കളിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
ശ്രീകൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു.